നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. പറ്റുന്ന രീതിയിൽ എല്ലാം ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണിച്ചാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഒന്ന് ലൈക്ക് കൊടുക്കണേ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പം ഞാനിതാ എൻ്റെ രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു, കുളി കഴിഞ്ഞു, പിന്നെ എൻ്റെ മെഡിറ്റേഷൻ കഴിഞ്ഞു. അപ്പം അതൊക്കെ ഞാൻ മുന്നേയുള്ള ഡെയിൻ മൈ ലൈഫിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ്, അപ്പം അതൊന്നും കാണിക്കാത്തത്. അപ്പം അടുക്കളയിൽ കയറിയിട്ട് ഇതാ പാത്രങ്ങളുണ്ടായിരുന്നൊക്കെ തലേ ദിവസത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിന്ന് ഭക്തിഗാനം വെച്ചു കേട്ടോ. ഞാൻ സാധാരണ എന്തെങ്കിലുമൊക്കെ സിനിമ പാട്ടുകളൊക്കെയാണ് വെക്കാറുള്ളത്. ഭക്തിഗാനം വല്ലാണ്ട് ഞാൻ രാവിലെ വെക്കാറില്ല. ഇന്നെന്തോ എനിക്ക് രാവിലെ ഭക്തിഗാനം കേട്ടിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങണം തോന്നി. അപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു കുറച്ച് കൂടുതൽ ധൈര്യം ആവശ്യമുള്ള ചില ദിവസങ്ങളുണ്ടാവില്ലേ. അപ്പം ചില ദിവസം നമ്മൾ ഭയങ്കര എനർജി ആയിട്ടായിരിക്കും നീറ്റ് വരിക. അപ്പം നമുക്കിതുപോലെ സിനിമ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ചില ദിവസം നമുക്ക് രാവിലെ തൊട്ട് തുടങ്ങണമെന്ന് വെച്ചാൽ ഒരു സപ്പോർട്ട് വേണം ബാക്കിൽ നിന്ന്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ വിളിക്കുന്ന ആളാണെന്ന് വെച്ചെങ്കിൽ ഏറ്റവും നല്ലത് അതല്ലേ. അപ്പോൾ ഇന്നെന്താ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല കേട്ടോ. വലിയ വിഷമം അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. എന്നാലും ഇന്ന് എനിക്കൊരു സപ്പോർട്ട് വേണമെന്ന് തോന്നിയ ദിവസമായിരുന്നു. അപ്പം ഞാൻ ഭക്തിഗാനമൊക്കെ കേട്ട് ഐശ്വര്യമായിട്ടതാ അടുക്കളയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. ഇന്ന് രാവിലേക്ക് ചായയ്ക്ക് പലഹാരമായിട്ട് സേമിയ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം എന്നും ദോശ ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നു തന്നെയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ട് രണ്ടു ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് സേമിയ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഇടന്നിരിഞ്ഞ് നിൽക്കുമായിരുന്നു. ഏട്ടന് ഒരു താല്പര്യമില്ലാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ. അവസാനം ഏട്ടൻ സമ്മതിച്ചു ഉണ്ടാക്കാനായിട്ട്. അങ്ങനെയാണ് ഇന്നത് ഉണ്ടാക്കിയ കേട്ടോ. അപ്പോൾ ഞാൻ സേമിയ അങ്ങനെ പാക്കറ്റ് പുതിയ പാക്കറ്റ് പൊളിച്ച് അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് മതിയാവും ഞങ്ങൾക്ക് നാലാൾക്കാർക്ക്, ഇത് മതിയാവും. പിന്നെ ഇനി വേണം തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ബ്രെഡ് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു, അത് ബട്ടറും തേച്ചിട്ട് മൊരിപ്പിക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഉപ്മാവ് ഉണ്ടാക്കി തുടങ്ങിയ കേട്ടോ. പക്ഷേ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും പാകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സേമിയ എല്ലാം പൊടിച്ചതിന് ശേഷം നെയ്യിലിട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുകയാണ്. ഞാൻ സാധാരണ സേമിയ ഉപ്മാവ് ഉണ്ടാക്കുന്ന രീതിയിലല്ല ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനൊരു ഏത് വീഡിയോ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പം അടുത്തൊരു വീഡിയോ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു സേമിയ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. അപ്പം അതും കൂടി അത് കണ്ടോടു കൂടിയിട്ടാണോ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് വീണ്ടും തോന്നിയത്. അപ്പം ഞാൻ ചെയ്യുന്ന സാധാരണ ചെയ്യുന്ന റെസിപ്പി മോഡലല്ലാണ്ട് വേറെ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നന്നായിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന രീതിയെക്കാട്ടിലും എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുള്ള വെള്ളത്തിലാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ. അപ്പം അത് നന്നായിട്ട് വേവാനായിട്ട് വരുന്ന നേരം കൊണ്ട് ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. സബോള, ഇഞ്ചി, പിന്നെ ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, പച്ചമുളക്. അപ്പോൾ സേമിയ നമ്മൾ വേവിച്ചതിന് ശേഷം അതൊന്ന് വെള്ളം കളഞ്ഞിട്ട് ഊറ്റിയെടുത്തിട്ട് പിന്നെ ഒരു കപ്പ് പച്ചവെള്ളം കൂടി ഇട്ടിട്ട് അതിൽ ആ ഒരു കൊഴുകൊഴ ഇല്ലേ അത് രണ്ട് കളയാട്ടോ. അപ്പം ഞാൻ പറയണതിൻ്റെ കാര്യം എന്താ വെച്ചാൽ എനിക്കിഷ്ടമായത് ഇതിങ്ങനെ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ലോണം ഉലർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാണ്ട് പിന്നെ അതിൻ്റെ ഒരു പശയില്ലേ, ആ പശയൊക്കെ പോയിട്ട് നല്ലോണം ഉലർന്ന് കിട്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും സേമിയ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം എനിക്കിത് നല്ല ഇഷ്ടമായി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുമാതിരി ഉണ്ടാക്കണവരാണ് വെച്ചാൽ പറയാം, അല്ല ചെയ്യലേ ഇതുപോലെ ഒരാഴ്ച ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ പാത്രം വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉണക്കമുളക്, കുറച്ച് കപ്പലണ്ടി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ്, പിന്നെ കുറച്ച് പരിപ്പ്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞത്, പിന്നെ സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കേണ്ടത്. ലാസ്റ്റ് നമ്മൾ അരിഞ്ഞിച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറി, അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. പച്ചക്കറിയും കൂടി ചേർത്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ, പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പൊടി കൂടുതൽ ചേർത്തിട്ടുണ്ട്. നമ്മൾ സേമിയ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഞാൻ സേമിയ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അതിലിത്തിരി ഉപ്പ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ കണക്ക് നോക്കിയിട്ടാണ് ഈ പച്ചക്കറി വേവിക്കുന്നതിലേക്ക് ഉപ്പിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ വെളുത്തിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് ആ വെജിറ്റബിൾസ് നന്നായി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന, വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ അതിൽ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന്
എന്താണ് മിക്സ് ചെയ്ത് എടുക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ വെന്തിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് ഇനി കുറച്ച് നേരം അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ നല്ല ഇഷ്ടമായി എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ. അതാ കണ്ടില്ലേ, ഒന്നിൻ്റെ മുകളിൽ നിന്ന് ഒന്ന് വിട്ടിട്ട് നല്ലോണം ഒലർന്നിട്ടാണ് കിടന്നു നിന്നത് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി റെസിപ്പിയാണ്, ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഏട്ടൻ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളെ എണീച്ച് അന്ന് അവരുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിക്കാനിരുന്നപ്പോഴേക്കും ഇത്തിരി നേരം വൈകിട്ടു. അപ്പോൾ ഞാൻ അവർ കഴിക്കണ നേരത്തെ തന്നെയാണ് ഞാനും കഴിച്ചത്. ചില ദിവസങ്ങളിൽ എനിക്ക് അത്രയും വിശപ്പ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ ആദ്യം കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അവർ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മിക്കവാറും എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ രാവിലെ കഴിക്കുക. എനിക്ക് അങ്ങനെ ഒരു ശീലമായി പോയി കേട്ടോ. അപ്പം പണ്ടൊക്കെ വെച്ചാൽ ഓരോ കൃത്യസമയത്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ നേരമില്ലാണ്ട് ഇപ്പം എല്ലാവരും കഴിഞ്ഞിട്ട് കഴിക്കണതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതാ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ അകത്തിപ്പോൾ വല്ലാണ്ട് ചെടികളൊന്നും വെച്ചിട്ടില്ല. നമ്മുടെ വാവക്കുട്ടിനെ പേടിച്ചിട്ടാണ്, കാരണം കണ്ട് മാനം ചെടികൾ കേടാക്കുകയും ചെയ്യും, പിന്നെ അത് പോയിട്ട് ഇങ്ങനെ സ്മെൽ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് പേടിച്ചിട്ട് ഞാൻ ചെടികൾ വല്ലാണ്ട് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആകെ ഇത്തിരി വലിയൊരു ചട്ടി എന്ന് പറയുന്നത് ഇതവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു നമ്മുടെ ഓട്ടുള്ള ചെടിയുടെ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ അഴിച്ചിൽ ഒരിക്കലല്ലേ വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ നമ്മുടെ രാവിലത്തെ കുറച്ച് ക്ലീനിങ് വർക്കിലേക്ക് കടന്നിരിക്കുകയാണ്. അടിക്കുക തുടയ്ക്കുക അങ്ങനത്തെ ദിവസമുള്ള ആക്ടിവിറ്റികളൊന്നും ഞാൻ കാണിക്കുന്നില്ല, സ്ഥിരം കാണിക്കാറ് തന്നെയാണ്. അപ്പോൾ ഞാനിതാ ആ സെറ്റിൻ്റെ മുകളിൽ പുതപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നല്ല കട്ടിയുള്ള പുതപ്പില്ലേ. അപ്പോൾ ഇത് ഇട്ടിരിക്കുന്ന ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മുടെ വാവക്കുട്ടൻ ഇങ്ങനെ മാന്തും, എന്ത് സാധനം ഇട്ട് കഴിഞ്ഞാലും മാന്തും. ഇതാവുമ്പം വല്ലാണ്ട് മാന്തിയാലും പുറത്ത് ഉള്ളിലേക്ക് എത്തൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ നല്ല കട്ടിയുള്ള പുതപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവന് ഭക്ഷണം ഇങ്ങനെ പാത്രത്തിൽ വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തീരെ കഴിക്കണില്ല. അപ്പോൾ അച്ചുവിനെ അച്ചു ഇങ്ങനെ കയ്യിലെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ചെങ്കിലും കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിതാ എൻ്റെ ക്ലീനിങ് വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഇന്ന് ഒരു മണിക്കൂർ നേരം ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യാനല്ല, കൂടുതലും ലാസ്റ്റ് ഒരു ഫിനിഷിങ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അപ്ലോഡ് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് മിക്കവാറും ഞാൻ മുന്നേയൊക്കെ വെച്ചാൽ രാത്രിയാണ് ഒരുവിധം അപ്ലോഡ് ആക്കി ഇട്ടതിന് ശേഷം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ രാത്രി കിടന്നുറങ്ങാറ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവും പിറ്റേ ദിവസം രാവിലെ എണീച്ച് വരുമ്പോൾ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇപ്പം എന്താ സംഭവം വെച്ചാൽ പണ്ടത്തെ പോലെ അങ്ങനെ ഉറക്കം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കുറച്ച് ടൈം ആയിക്കഴിഞ്ഞാൽ തന്നെ ഉറക്കം വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കവാറും ഇപ്പോൾ രാവിലെയാണ് നമ്മുടെ ഈ ഒരു അപ്ലോഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ അതവിടെ കഴിഞ്ഞ് അപ്ലോഡ് ആക്കാനൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ വേഗം അത് അടുക്കളയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള പരിപാടികൾ നോക്കുകയാണ്. കായുണ്ട്, അപ്പോൾ വല്ലാണ്ട് പച്ചക്കറികളൊന്നും ഇപ്പം മേടിച്ച് വെക്കണില്ല കേട്ടോ. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നും കേടാക്കി കളയണ്ട എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇപ്പം കുറച്ച് കുറച്ച്. അപ്പോൾ എന്തായാലും വളരെ കുറച്ച് മേടിച്ചിട്ട് അത് പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങളിലുള്ളൂ, ഒരു കഷ്ണം ചേന പിന്നെ രണ്ട് കായ, അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ കായ വെച്ചിട്ട് എന്തായാലും നമ്മൾ മീൻ കറി ഉണ്ടാക്കിയില്ലേ, മീൻ ഇടാത്ത മീൻ കറി ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യത്തിന് രണ്ട് കായ ഉണ്ട് വെച്ചാലേ നമുക്ക് രണ്ട് നേരത്തേക്കും കൂട്ടാൻ കിട്ടും. വൈകുന്നേരം മിക്കവാറും നമ്മൾ എന്തെങ്കിലും ചപ്പാത്തി എന്തെങ്കിലും മസാലക്കറി ആയിരിക്കും. അപ്പോൾ എനിക്ക് ഞാൻ ചോറ് തന്നെ അപ്പോൾ വൈകുന്നേരം കഴിക്കാറില്ലേ. അപ്പോൾ എനിക്കെന്തായാലും കൂട്ടാൻ വൈകുന്നേരത്തേക്കും ഉണ്ടാവും. അപ്പോൾ ആ ഒരു കണക്ക് നോക്കിയിട്ടാണ് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കായയല്ലാണ്ട് പിന്നെ കുറച്ച് തേങ്ങ അരച്ചിട്ടാണ് വെക്കണേ. അപ്പോൾ അതുകൊണ്ട് തേങ്ങ വേണം. പിന്നെ ഒരു സബോളയുടെ പകുതി എടുത്തിട്ട് ഒരു മൂന്ന് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി, പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി, ഇത്രയും സംഭവങ്ങളാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയും കൂടി വേണം കേട്ടോ. അപ്പോൾ തക്കാളി ഞാൻ പിന്നെ അവസാനം എടുത്തത്. അപ്പോൾ അതൊക്കെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് അരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി വേഗം തേങ്ങയും കൂടി ചിരകിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കറി നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കണേ കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ട് വെക്കണേ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് നമ്മൾ സാധാരണ മീൻകറി അല്ലാണ്ട് ഇതുമാതിരി പച്ചക്കറി ഇട്ടിട്ട് മീൻകറിയുടെ രുചി വരുത്തില്ല. അപ്പോൾ ഞാൻ കൂടുതലും തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കാറ് കേട്ടോ. അപ്പോഴാണ് എനിക്ക് കൂടുതൽ ചോറിക്ക് കഴിക്കാനായിട്ടൊരു ഇഷ്ടമല്ലേ. പിന്നെ ഞാൻ ഇന്ന് നമ്മളുടെ വാളൻപുളി എല്ലാ കറിയിലും ചേർത്തിട്ടുള്ള കൊടംപുളിയാണ്. അന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കൊടംപുളി വാങ്ങിയത് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നാൾ വെറുതെ ആ റാക്കിൽ തപ്പി നോക്കിയപ്പം പാക്കറ്റിനകത്ത് ഒരു രണ്ട് മൂന്നെണ്ണം കൂടി മിച്ചരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് തന്നെ എടുത്തിട്ട് ഈ കറിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പെട്ടെന്ന് അത് തീർക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ആ തേങ്ങ വറുത്ത് അരയ്ക്കാനുള്ളതിലേക്ക് ഒരു നുള്ള ഉലുവി നമ്മൾ നേരത്തെ മാറ്റിച്ചിട്ടുണ്ടായിരുന്ന ചെറിയുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിനെല്ലാം കൂടി ഇട്ടിട്ട് ഇതാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. തേങ്ങ നന്നായി മുരിഞ്ഞ് വന്നതിന് ശേഷമാണ് മുളകും മസാലയൊക്കെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ആ കുഞ്ഞ അപ്പച്ചട്ടിയിലേ അപ്പോൾ അതിനകത്താണ് ഇപ്പം ഇങ്ങനത്തെ അതായത് കുറച്ച് മീൻ വറുക്കുക പിന്നെ ഇതുമാതിരി വറവിടുക അങ്ങനത്തെ തേങ്ങ വറുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇത് നല്ലതാട്ടോ. അപ്പം അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് എന്താ എടുക്കാത്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ അപ്പമാണ് എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം. ഇതാകുമ്പോൾ നല്ല കുഞ്ഞിത കിട്ടുക. അപ്പം കുറേ നേരം നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട ആ ഒരു മെനക്കെട് ആലോചിച്ചിട്ടാണ്. പക്ഷേ ഓട്ടപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ ചട്ടി എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ചട്ടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചട്ടി. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യണേ. അപ്പം നമ്മൾ ആദ്യം തേങ്ങ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങയും മറ്റുള്ള സംഭവങ്ങളൊക്കെ വറുത്തിട്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പം മല്ലിപ്പൊടി മുളക് പൊടിയാണ് അതിലേക്ക് ചേർത്തിട്ടുള്ളത്. മുളക് പൊടി ഒരു സ്പൂണാണെങ്കിൽ മല്ലിപ്പൊടി മുക്കാൽ സ്പൂൺ, അതാണ് കണക്ക് കേട്ടോ. അപ്പം അത് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം അത് നന്നായിട്ട് തണുത്തിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം കറി ഉണ്ടാക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവട്ട പൊട്ടിച്ച് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സബോള ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുകയാണ്. എന്ത് കറി ഉണ്ടാക്കിയാലും ഈ ഇതിൻ്റെ എന്താണ് മെത്തേഡൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ അതിലേക്ക് സബോള വേഗമാവാനായിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി കേട്ടോ, നമ്മുടെ ഇവിടെ ഉണ്ടായ തക്കാളിയാണ്. അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തക്കാളി നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് വരാനായിട്ടൊന്നും കാത്തിക്കണില്ല. ഇത് നന്നായി വെന്തിട്ടുള്ള അല്ല നന്നായി പഴുത്തിട്ടുള്ള തക്കാളിയാണ്. പിന്നെ ഇങ്ങനെ കുഴ കുഴ ആക്കാനൊന്നും നിന്നിക്കുക കേട്ടോ ഞാൻ. അപ്പം നമ്മൾ കുടംപുളി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് കുറച്ച് വെള്ളത്തിൽ ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അത് കഴുകിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ആയിരിക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ അരപ്പും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് എത്രയാ പാകത്തിന് വെള്ളം വേണ്ട വെച്ചാലേ അതും കൂടി ചേർത്തിട്ട് നന്നായി തിളപ്പിക്കുക. തിള വന്നതിന് ശേഷമാണ് നമ്മൾ കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന കായയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കാം, കുറച്ച് ഒഴിച്ചു കറി പാകത്തിന് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോഴേക്കും ലാസ്റ്റ് ചട്ടി ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, നല്ല കട്ടിയായിട്ടുണ്ടായിരുന്നു കറി കേട്ടോ. അപ്പം സാധാരണ നമ്മൾ ഒരു ഒഴിച്ചു കറിയുടെ ഭാഗത്തിനാണെങ്കിൽ ഇത്തിരി കൂടെയൊക്കെ ലൂസായിട്ട് ശരിക്കും ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കായിരുന്നു വെള്ളം, ഞാനത് ചെയ്യാത്തതുകൊണ്ട് കറി നല്ല കട്ടിയായി പോയി. അപ്പോൾ അത് കഷ്ണമൊക്കെ ഇട്ടിട്ട് തിളച്ച് വരുമ്പം തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് വേഗം മീൻ നന്നാക്കാനുള്ള പരിപാടി നോക്കുകയാണ്. നാല് അയിലതേ വലുത് വറക്കാൻ പാകത്തിനായിട്ട് മേടിച്ച് കൊണ്ടുവന്ന് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഐസ് മഞ്ഞുമല ഇട്ട് ഇരുന്നിന്നാണ് ഞാൻ വെള്ളത്തിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഐസൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം ഒന്ന് നന്നാക്കി എടുക്കുകയാണ് വറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അയില ഞാൻ വലിയ കഷ്ണമൊക്കെ ആയിട്ടുള്ള ഇതുമാതിരി തൈല കിട്ടുമ്പോൾ ഞാൻ വറുത്തിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വലിയ കഷ്ണങ്ങൾ എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷേ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കറി വയ്ക്കാൻ എടുത്തില്ല കേട്ടോ. ഈ പൊടി മീനുകൾ ഉണ്ടാവില്ലേ, കുഞ്ഞ അയില കുഞ്ഞ് മത്തി അതൊക്കെയാണ് എനിക്ക് കറി വയ്ക്കാനായിട്ട് കൂടുതൽ ഇഷ്ടമുള്ളത്. നിങ്ങളെങ്ങനെയാണെന്ന് പറയട്ടോ. കൂടുതൽ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും വലിയ കഷ്ണങ്ങളായിരിക്കും കറി വയ്ക്കാനായിട്ട് താല്പര്യം ഉണ്ടാവാമെന്ന് അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ മീൻ വന്ന് നന്നാക്കി കഴിഞ്ഞു. ഇനി ഉപ്പേരിക്ക് വേണ്ടിയിട്ട് മുതിരയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പച്ചക്കറി ക്യാരറ്റും ബീൻസൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇനി രാവിലെ നമ്മൾ ഉപ്മാവിക്കൊക്കെ എടുത്താൽ വീണ്ടും ഇനി അത് തന്നെ ചോറിക്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മുതിര ഇത് വെള്ളത്തിലിട്ടിട്ട് വെക്കുകയെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുകയാണ് വെച്ചാൽ കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി കുറയണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് വിസിൽ കൂടുതൽ അടുപ്പിച്ച് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ മുതിരയിലെ കല്ലും മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം നമ്മൾ ഒരു അഞ്ച് വിസിൽ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഈ അഞ്ച് വിസിലുകൊണ്ട് ഒരു മുക്കാ ഭാഗം വെന്ത് കിട്ടും, എനിക്ക് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതവിടെ വെച്ചു. അതേറെ കൊണ്ട് നമ്മുടെ കായയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കറിയിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണ വറവിട്ടുകൊണ്ട് ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇപ്പം നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. ഉണയിക്കുന്ന സമയമാകുമ്പത്തിനും ഇത്തിരി കൂടെ കട്ടി കൂടുതലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറിയൊക്കെ വാങ്ങി വെച്ചു. ഇനി നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള വറവ് റെഡിയാക്കണം. ഞാനൊരു നാലഞ്ച് ചെറിയുള്ളിയും ഒരു നാലഞ്ച് മുളകും കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ് മിക്സിയിലിട്ടിട്ട്. ഇനി നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മളെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉഞ്ചി അത്രേ
സോറി, ഇഞ്ചിയും അല്ല ഇഞ്ചി അല്ലല്ലോ അത്, ചെറിയുള്ളിയും പിന്നെന്താണ് ഉണക്കമുളകും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞത് കറിവേപ്പിന് ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായി വാട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മുതിര, പിന്നെ ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, 5 whistle വന്നതിന് ശേഷം കുക്കർ തുറന്നിട്ട് മുതിരയിലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, ഇല്ല മുളക് പൊടി ചേർത്തില്ല, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു നുള്ളിലും മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വീണ്ടും ഒരു 3 whistle വേവിച്ചിട്ടാണ് അത് വേവായത്. അപ്പം ഞാനത് പറയാനായിട്ട് വിട്ടുപോയി കേട്ടോ. 2nd വെച്ചത് ഞാൻ ഷൂട്ട് ചെയ്തില്ല, അതുണ്ടായത്. അപ്പോൾ ആ മുതിര വീണ്ടും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റാനായിട്ട് വെച്ചിട്ട് ആ നേരം കൊണ്ട് ദേ അപ്പുറത്ത് നമ്മളെ കുഞ്ഞ് ചെയ്യാൻ ചട്ടി വെച്ചിട്ട് വേഗം ഒരു 3 കഷ്ണം മീൻ വറുത്തെടുക്കാനുള്ള പരിപാടിയാണ്. ഞാൻ മീൻ വറുത്തത് എനിക്കിഷ്ടമില്ല, അപ്പം ഞാൻ വലിയ മീനായതുകൊണ്ട് ഞാൻ കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ 3 കഷ്ണമേ വറുത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ വീണ്ടും നമ്മൾ അപ്പുറത്തെ ഗ്യാസിൻ്റെ അടുക്ക് വന്നിട്ടുണ്ട്. മുതിരയൊക്കെ കുറച്ച് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങ കേട്ടോ, കുറച്ച് വെച്ചാൽ ഒരു 2 കൈപ്പിടിയുടെ അടുത്ത തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം മുതിര വെച്ചതിന് മെയിനായിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ചോട്ട സന്തതി ഉണ്ടല്ലോ അച്ചു, അവനെ നമ്മളെ മീൻ കൂട്ടാൻ്റെ ടേസ്റ്റുള്ള കൂട്ടാനായതുകൊണ്ട് കായക്കൂട്ടാൻ കൂട്ടില്ല എന്ന് എനിക്ക് നല്ല അറിവുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അവനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ മുതിര വേവിച്ചത് കേട്ടോ. എന്നും ചെറുപയറുണ്ടാക്കി ഇപ്പം ചെറുപയർ കാണുമ്പോൾ തന്നെ എനിക്കൊരു ഞെട്ടലാണ്. അതുകൊണ്ടാണ് ഞാൻ മുതിരയിലേക്ക് മാറ്റി പിടിച്ചത്. അപ്പോൾ മീനും കൂടി വറുത്ത് വെച്ചു. ഇനി വേഗം ഊണയൊക്കെയാണ്. അപ്പം ഇവിടെ എന്ത് സാധനമായാലും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ അത് കഴിച്ചു തീരണം എന്നുള്ള ഒരു നിർബന്ധം എല്ലാവർക്കും ഉണ്ട്. അതങ്ങനെ ഒരു ശീലമായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ പെട്ടെന്ന് ഊണയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഇതാ ഓരോരുത്തർക്കായിട്ട് വിളമ്പിയിട്ടുണ്ട്. ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ട് പ്ലേറ്റിലൊക്കെ വിളമ്പി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, തമ്പനയിലിടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നല്ലൊരു പ്ലേറ്റ് എടുത്തത്. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ പറഞ്ഞു അവർക്കൊക്കെ നല്ല പ്ലേറ്റ് വേണമെന്ന്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ അങ്ങനെ പാത്രത്തിൽ അങ്ങനെ വിളമ്പി, അതാണ് ഉണ്ടായി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അച്ചുവിൻ്റെ കാര്യം, അതെന്നെയാണ് സംഭവിച്ചത്. അച്ചു മീൻകറിയല്ല, നമ്മുടെ ഈ ഒരു കായക്കറി കൂട്ടിയില്ല, ആ മുതിര കൂട്ടിയിട്ടാണ് ആള് മുതിരയും മോരും പിന്നെ മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ടാണ് ആള് ഊണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഊണയക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി വേഗം ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് പിന്നെ അടുക്കള ക്ലീൻ ചെയ്യണം. ഞാൻ ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഊണയക്കലായിട്ട് മുന്നേ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിളമ്പിയ പാത്രങ്ങളും കഴിച്ച പാത്രങ്ങളും മാത്രമേ ഇനി ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വേഗം ഒന്ന് കഴുകിയിട്ട് അവിടേക്ക് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വാഹക്കുട്ടിനെ കുറച്ച് ദിവസമായിട്ട് വീഡിയോകളൊന്നും കാണിക്കണില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ല അവൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ അവന് കുളിയുടെ കാര്യം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുക കേട്ടോ. മിക്കവാറും അവനെ മാസത്തിൽ ഒരിക്കലാണ് കുളിപ്പിക്കാറ്. അപ്പം ഇപ്പം അടുത്തായിട്ട് മാസത്തിൽ 3-4 പ്രാവശ്യമൊക്കെ കുളിപ്പിക്കുന്നുണ്ട്. കാരണം അവന് ഈ ഹെയർ ലോസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ കുളിപ്പിക്കാറുണ്ട് ഷാംപൂ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ അവന് കുളിപ്പിക്കുന്ന ഒരു ദിവസം അവൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക കേട്ടോ. അപ്പോൾ അവന് ഈ ഹെയർ കൊഴിയണേന് ഒരു ടോണിക്ക് വന്നിട്ടുണ്ട്, എന്തോ വിറ്റാമിൻ്റെ എന്തോ ആണ്. അപ്പോൾ അത് ദിവസം നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവനെ ഈ സിറിഞ്ചിലാക്കിയിട്ടാണ് കൊടുക്കുക, നീഡിലില്ല കേട്ടോ, അത് കളഞ്ഞിട്ടാണ്. ഇതാവുമ്പം അവനെ എന്താണ് നമ്മുടെ മരുന്നൊക്കെ അങ്ങനെയാണ് കൊടുക്കാറ്, ഗ്രഹിണി മരുന്നൊക്കെ അങ്ങനെ കൊടുക്കാറ്. അപ്പോൾ ഇതാവുമ്പം വേഗം തുപ്പിക്കളയില്ല, വേഗം കഴിച്ചോളും. മറ്റത്തെ എന്ത് കൊടുത്താലും അതേപോലെ ഇങ്ങോട്ട് തുപ്പിക്കളയും മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞ് അവനെ വേഗം അവൻ്റെ ഹെയറൊക്കെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ, ഉണ്ണിയാണ് ഒന്ന് പിടിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അവൻ അടങ്ങിയിരിക്കില്ല, ഭയങ്കര വികൃതിയാണ്. അപ്പോൾ ആരെങ്കിലും ഒന്ന് പിടിച്ചു കൊടുക്കുകയല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് കുറച്ച് നേരം ഒന്ന് കെടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അത്യാവശ്യം എനിക്ക് കുറച്ച് വീണ്ടും വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 3:30-4 മണിയൊക്കെ ആയപ്പം നമ്മുടെ എന്താണ് ഷമാമിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് അതിന് 2 ദിവസം മുന്നേ ഞങ്ങൾ ചങ്ങനകുളത്ത് പോയപ്പം മേടിച്ചതാണ്. നമ്മുടെ കരിക്കിലെ ഷമ്പാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരിത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഷമാം ഇതുവരെ നമ്മളെ വീട്ടിൽ വാങ്ങിച്ചിട്ടില്ല. ഇങ്ങനെ ആ കരിക്കിൽ കണ്ടപ്പോൾ മുതൽ മക്കളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് എന്ത് സംഭവം ഞാൻ കണ്ടിട്ടില്ലല്ലോ അതുവരെയായിട്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമ്മൾ ഫ്രൂട്ട് കടയിലാണ് മഞ്ഞ ആ ഒരു ക്രീം കളറുള്ള സംഭവമല്ലേ, അതാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് മേടിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മേടിച്ചതാണ്. എന്തായാലും ഞാൻ കാണാത്ത എന്തൊക്കെ സാധനങ്ങൾ ഈ ഭൂമിയിലുള്ളത്, ഇനിയും ഞാൻ കാണാത്ത കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഷേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല, പക്ഷേ
പാലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാലും കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് ഈ ഷമാമും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ദേ മക്കൾക്കൊക്കെ കൊടുക്കുകയാണ്. അപ്പം അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് ഞാനും ഏട്ടനൊക്കെ കൂടി കഴിച്ചു കേട്ടോ. അപ്പം മക്കൾക്ക് ആദ്യം കൊടുത്തിട്ട് അവരുടെ ഒരു എക്സ്പ്രഷൻ ഞാൻ അങ്ങനെ എടുത്തതാണ്. അച്ചു അതിനിടയ്ക്ക് മേലിൽക്കൂടെ ഒക്കെ അഭിഷേകം ചെയ്യുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.